ഭാരതീയ സംസ്കാരത്തിന്റെ ഈടുവയ്പ്പുകളാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും. ശ്രീമദ് ഭാഗവതത്തിൽ വിവരിക്കപ്പെടുന്ന ദക്ഷയാഗവും തുടർന്ന് സംഭവിക്കുന്ന സതീദേവിയുടെ ദേഹത്യാഗവും ജീവിതത്തെക്കുറിച്ച് ആഴമേറിയ ദർശനം നൽകുന്ന കഥാഭാഗങ്ങളാണ്. ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷൻ അഹങ്കാരം നിറഞ്ഞ മനുഷ്യ മനസ്സിന്റെ പ്രതീകമാണ്. ഈശ്വരാർപ്പണം കൂടാതെ നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ദക്ഷയാഗം തന്നെയാണ്. അഹങ്കാരിയായ മനുഷ്യന്റെ ബുദ്ധിക്ക് ശിവപദം അപ്രാപ്യമാണ്. ദക്ഷയാഗവേദിയിലേക്ക് ക്ഷണിക്കാതെ രംഗപ്രവേശം ചെയ്യുന്നു സതീദേവി. തുടർന്നുണ്ടാവുന്ന വൈകാരികവും നാടകീയവുമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അല്ലയോ ദക്ഷപ്രജാപതേ, ഈ സതി അങ്ങയുടെ സ്നേഹവാത്സല്യങ്ങൾ വേണ്ടുവോളം അനുഭവിച്ച് വളർന്നവളാണ്. എന്റെ നേർക്ക് അങ്ങ് ഉപയോഗിച്ച അപഹാസ്യ വാക്കുകൾ എന്നെ മുറിപ്പെടുത്തുന്നുവെങ്കിലും അങ്ങയോട് എനിക്ക് ക്ഷമിക്കുവാനാകും. കാരണം ഞാൻ അങ്ങയുടെ പ്രിയ പുത്രിയാണ്. പക്ഷേ എന്റെ പ്രാണേശ്വരനായ കൈലാസനാഥന് നേരെ അങ്ങ് ഉപയോഗിച്ച അസഭ്യ വാക്കുകൾ കേൾക്കാൻ ഞാൻ അശക്തയാണ്. ചണ്ഡാലനെന്നും നീചനെന്നും അങ്ങ് നിന്ദയോടെ വിളിച്ചത് ആരെയാണെന്ന സത്യം അങ്ങ് അറിയുന്നുവോ? സർവേശ്വരനായ പരമേശ്വരന് ആരോടും പ്രിയമോ അപ്രിയമോ ഇല്ലെന്നറിഞ്ഞാലും മംഗളസ്വരൂപനായ ശിവഭഗവാനെ ആർക്കാണ് അപമാനിക്കാനാവുക? താങ്കളെ പോലുള്ളവർ മറ്റുള്ളവരുടെ ഗുണങ്ങൾ കൂടി ദോഷങ്ങളായി കാണുന്നു. ലോക നന്മയ്ക്കായി വിഷം ഭുജിച്ച് നീലകണ്ഠനായി തീർന്ന കൈലാസപതിയെ നിന്ദിക്കുന്ന അങ്ങയുടെ മകളായതിൽ ഞാൻ ലജ്ജിക്കുന്നു. അങ്ങയിൽ നിന്ന് ജനിച്ച ഈ ശരീരത്തെ ഞാൻ വെറുക്കുന്നു. ജടകൾ അഴിച്ചിട്ട് ശ്മശാന ഭസ്മവും പൂശി തലയുട്ടിയും അണിഞ്ഞ് ഭൂതഗണങ്ങളോടൊപ്പം നൃത്തം ചെയ്യുന്ന ശ്രീ പരമേശ്വരന്റെ മഹാത്മ്യം അങ്ങ് അറിയുക തന്നെ ചെയ്യൂ. ഹേ കൈലാസനാഥ, പിതാവിന്റെ മനസ്സിലുള്ള വൈര്യത്തിന്റെ ആഴമറിഞ്ഞാണല്ലോ അങ്ങ് എന്നെ തടഞ്ഞത്. ആ പരമാർത്ഥം മനസ്സിലാക്കാൻ ഈ വിവേകശൂന്യക്കായില്ല. അങ്ങയെ ധിക്കരിച്ച് പിതൃഗൃഹത്തിലെത്തിയ ഞാനിതാ ഘോരമായ അപമാനത്തിയിൽ വെന്തുരുകുന്നു. പ്രഭോ, എന്നോട് ക്ഷമിച്ചാലും ഭർതൃഹിതത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഏതൊരു സ്ത്രീക്കും സ്വഗൃഹത്തിൽ പോലും സ്ഥാനമില്ലെന്ന് ഞാൻ അറിയുന്നു. ക്ഷണിക്കാതെ യാഗവേദിയിലെത്തിയ മകളെ കണ്ട് സ്നേഹധനനായ പിതാവിന്റെ ക്രോധം അലിഞ്ഞില്ലാതാകുമെന്നും പശ്ചാത്താപ വിവശനായി യജ്ഞവീതം സ്വീകരിക്കാൻ അങ്ങയെ ക്ഷണിക്കുന്നതിനായി എന്നോടൊപ്പം ദക്ഷരാജൻ കൈലാസത്തിലെത്തുമെന്ന് നിനച്ചുപോയതും എന്റെ തെറ്റ്. ഈ യാഗത്തിന്റെ ഉദ്ദേശം തന്നെ എന്റെ നാഥനെ അപമാനിക്കലാണെന്ന് തിരിച്ചറിയാൻ ഇവൾക്കായില്ലല്ലോ. ദേവകളും മഹാഋഷിമാരും സന്നിഹിതരായ ഈ സദസ്സിൽ വെച്ചാണല്ലോ ഞാനും ശ്രീ പരമേശ്വരനും നിഷ്കരണം അപമാനിക്കപ്പെട്ടത്. ദേവകളെ, ദക്ഷരാജന്റെ അധികാരപ്രമത്തതയ്ക്ക് മുമ്പിൽ നിങ്ങളുടെ ശിരസുകളും കുനിഞ്ഞുപോയോ? ദക്ഷരാജ, അങ്ങ് അഹങ്കാരിയും സത്യവിരുദ്ധനുമാണ്. അങ്ങയ്ക്കായി നടത്തപ്പെടുന്ന ഈ യാഗം അപൂർണമായി തീരും. അധർമ്മത്തിന്റെ കൂത്തരങ്ങായ ഈ യാഗവേദി ശിവകോപാഗ്നിയിൽ കത്തി എരിയും. പ്രഭോ, അപമാനിതയായ ഈ ഉള്ളവൾക്ക് അങ്ങയുടെ മുമ്പിൽ വരാൻ യോഗ്യതയില്ല. വരും ജന്മവും അങ്ങയുടെ പാദസേവ ചെയ്യാൻ ഇവളെ അനുഗ്രഹിക്കണമേ. അല്ലയോ പ്രിയ മാതാവേ, ഈ മകളോട് ക്ഷമിക്കണം. അവിടുത്തേക്ക് എന്റെ അന്ത്യപ്രണാമം. പ്രഭോ, അപമാനിതയായി കൈലാസത്തിൽ കാലുകുത്തുകയില്ലെന്ന് ഞാൻ അങ്ങയോട് ചെയ്ത ശപഥം നിറവേറ്റുക തന്നെ ചെയ്യും. സർവേശ്വര, ലോകനാഥ, സർവദേവകളും മഹാഋഷിമാരും അഷ്ടദിക്പാലകരും സാക്ഷി നിൽക്കെ ഈ ദേഹം
യോഗാഗ്നിയിൽ എരിഞ്ഞമരട്ടെ. പ്രഭോ, വിട തന്നാലും വിട തന്നാലും